വിത്ത് കാർഡ് രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്ക് അത് കൊടുക്കാം അത് അവർ ഓക്കെ പറഞ്ഞില്ല അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷം അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളു അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ചർച്ച എപ്പോഴും പോസിറ്റീവ് തന്നെ ഇരുപത്തിയേഴിന് കാലത്താണ് ഞങ്ങളുടെ മീറ്റിംഗ് പണക്കാട് വിളിച്ചിരിക്കുന്നത് ഞങ്ങള് വിലയിരുത്തി അന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള നിങ്ങളോട് പറയാം കോൺഗ്രസിന് കേരളത്തിൽ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ ഒറ്റക്ക് നിന്ന് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കില്ല എന്നാൽ മുസ്ലിം ലീഗ് ഒറ്റക്ക് നിന്ന് മത്സരിച്ചാൽ അവർക്ക് ചില്ലറ സീറ്റുകൾ കിട്ടും കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നത് അത് ആർ അജണ്ടയുടെ ഭാഗമാണ് നമസ്കാരം അങ്ങനെ ദിവസങ്ങൾ നീണ്ട ഉദ്വേഗത്തിന് അവസാനമായിരിക്കുന്നു മൂന്നാം സീറ്റില്ല പകരം രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനത്തിന് പാണക്കാട് തങ്ങൾ വേണം വിദേശത്തുള്ള സാതികലി തങ്ങൾ മടങ്ങിയെത്തിയ ശേഷം ചൊവ്വാഴ്ച യോഗം ചേർന്നാകും പ്രഖ്യാപനം ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ കാര്യങ്ങൾ കരയ്ക്കടുത്തത് എങ്ങനെയാണ് ആര് വഴങ്ങി ആര് കടുത്തു ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി കെ പി നൌഷാദ് അലി സി പി എമ്മിൽ നിന്ന് കെ എസ് അരുൺകുമാർ എൻ പി ചെക്കുട്ടി മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ എം എൻ കാരശ്ശേരി നിരീക്ഷകൻ ലീഗ് പ്രതിനിധിയില്ല പാണക്കാട് തങ്ങളെത്തി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ ലീഗ് പ്രതികരിക്കൂ ആദ്യം ശ്രീ ലീഗ് പ്രതികരിക്കൂഷാ കോൺഗ്രസ് വഴങ്ങി പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്ലീഷകൾക്കപ്പുറത്ത് ചില ഗൗരവതരമായ രാഷ്ട്രീയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ് ഇവിടെ ഇങ്ങനെ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ അങ്ങനെ ഒരുപാട് സി പി എമ്മിൻ്റെ നേതാക്കൾ എ കെ ബാലനൊക്കെ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് മുസ്ലിം ലീഗ് മൂന്ന് സീറ്റിന് അർഹതയുണ്ട് നാല് സീറ്റിന് അർഹതയുണ്ട് അവർക്ക് അഞ്ച് സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട് അവർ വലിയ വിശാല ജനാധിപത്യ മതേതര ബോധമുള്ള പാർട്ടിയാണ് എന്നൊക്കെ ശ്ലാഘിച്ചു പോരുന്നത് നമ്മൾ കാണാറുണ്ട് അതേ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അല്ല ഞാൻ നമ്മുടെ പാർട്ടി ശ്രീനൌഷാദലി എനിക്ക് അറിയേണ്ടത് കോൺഗ്രസ് വഴങ്ങിയതല്ലേ എന്നുള്ളതാണ് ലീഗ് ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നു അതല്ലെങ്കിൽ മറ്റെന്താണ് തരാൻ പോകുന്നത് എന്ന ചോദ്യം ഉയർന്നു അതിനുശേഷം രാജ്യസഭാ സീറ്റെന്ന ഒത്തുതീർപ്പിലേക്ക് കോൺഗ്രസ്സിന് ഇറങ്ങി വരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കും സ്മൃതി ഞാനൊരു കാരണവശാലും സമ്മതിക്കുകയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു എക്സ്ക്ലൂസീവ് തിരയുമ്പോൾ ഒന്നുകിൽ കോൺഗ്രസ് ലീഗിന് വഴങ്ങി അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസ്സിനെ കീഴടക്കി ഇങ്ങനെ ഇത്തരത്തിൽ വഴങ്ങലും കീഴടക്കലും അല്ല ഞങ്ങൾ തമ്മിലുള്ള മുന്നണി രാഷ്ട്രീയ ബന്ധം കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സ്ഥായിയായ ഒരു രാഷ്ട്രീയ ബന്ധം തുടങ്ങിയത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ വീണ അച്യുതമേനോനെ മേനോനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരുമിച്ച ആ സമയം തൊട്ടാണ് അതിനുശേഷം ഇന്നേവരെ ഒരു തരത്തിലുള്ള പഠന പിണക്കങ്ങളും ഇല്ലാതെ വളരെ സുസ്ഥിരമായിട്ട് ആ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള അപൂർവമായൊരു ചേരുവയാണത് അത് എഴുപതുകളിലും എൺപതുകളിലോ ഒക്കെ കോൺഗ്രസിൻ്റെ ആ സുവർണ ദശകളിൽ തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ ആദ്യ ദശകത്തിലൊക്കെ കോൺഗ്രസ് ശക്തമായ ഒരു ഘട്ടത്തിലൊക്കെ നിലനിന്ന് പോകുന്ന ഒരു ബന്ധം ഇന്ന് കോൺഗ്രസും രാജ്യവും പ്രതിസന്ധിയിലാവുമ്പോൾ അത് ഉലയും എന്നൊക്കെ പറയുമ്പോൾ അത് ലീഗിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് തറയെക്കുറിച്ചുമൊക്കെ കൃത്യമായ ബോധ്യമില്ലാത്തവർ ചമച്ചുവിടുന്നതാണ് ശ്രീനൌഷി പാരോ ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു ഒരു മാറ്റവും ഇല്ല എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടിയും അടക്കമുള്ള നേതാക്കൾ ഇ ടി എന്ന് യോഗത്തിലേക്ക് കയറി മുമ്പ് പോലും പറഞ്ഞതാണ് അത് താങ്കൾക്കും അറിയാവുന്നതാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് എന്നതിൽ നിന്നും എത്രത്തോളം സൗഹാർദപരമായിട്ടാണ് നേരത്തെ കാര്യങ്ങൾ നിന്നിരുന്നത് എന്നതിൽ നിന്നും ഒന്ന് സൗഹർദപരമാക്കാൻ ആര് കൂടുതൽ പങ്കെടുത്തു എന്ന കാര്യത്തിലേക്ക് വന്നാൽ മതിയാകുമെന്ന് തോന്നുന്നു കെ സുധാകരൻ പാർട്ടി അധ്യക്ഷൻ നിലയ്ക്ക് പങ്കെടുക്കുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന് നിലയ്ക്ക് പങ്കെടുക്കുന്നു അതോടൊപ്പം ഹസൻ ഹസൻ കൺവീനർ എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നു പിന്നെ പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചുകൂടി ലീഗുമായി സൗഹൃദമുണ്ട് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യമാകുന്നു എന്നുള്ളതുകൊണ്ടല്ലേ ചെന്നിത്തല കൂടിയ യോഗത്തിൽ പങ്കെടുത്തത് താങ്കൾ എത്രയൊക്കെ നിഷേധിച്ചാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ലീഗ് നേതാക്കൾ തന്നെയാണ് പരസ്യമായ പ്രതികരണത്തിലൂടെ അപ്പോൾ അത് എങ്ങനെ പരിഹരിച്ചു എന്ന ചോദ്യത്തിന് കുറച്ചുകൂടി സ്ട്രെയിറ്റായ മറുപടി പ്രതീക്ഷിക്കുന്നു ശ്രീനൌഷാദലി UGH <clears throat> അല്ലേ സ്മൃതി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് വളരെ ബാലിശമായ ഒരു വാചകമുണ്ട് കാരണം രമേശ് ചെന്നിത്തല പങ്കെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യധാരയിലെ ഏറ്റവും സുപ്രധാന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ് ഇന്ന് രാജ്യത്ത് ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ് അദ്ദേഹം പങ്കെടുത്തതിന് ഇത്തരത്തിലുള്ളൊരു ന്യായീകരണമൊക്കെ ചമക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് പോലും ദഹിക്കുകയില്ല അതുകൊണ്ട് ആ ചോദ്യം ത്തിൻ്റെ ഒരു ഒരു ബലം തന്നെ നിങ്ങളുടെ ആ പ്രസ്താവത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മറ്റൊരു കാര്യം ഈ ചർച്ച കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കമാൻഡറായ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇറങ്ങി വന്നിട്ട് തൃപ്തികരമായിരുന്നു പോസിറ്റീവായിട്ട് പര്യവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷവും അതിനകത്ത് പിന്നെ ഒരു ദോഷൈക ദൃക്കിനെ പോലെ ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തിരയേണ്ട കാര്യമില്ല ഇവിടെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോസിറ്റീവായിട്ട് പര്യവസാനിച്ചു ഇരുപത്തേഴാം തീയതിക്ക് ശേഷം തങ്ങൾ വന്നതിന് ശേഷം ചില മുസ്ലിം ലീഗിന്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഞങ്ങളും അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കെ പി സി പ്രസിഡന്റും ആനുപാതികമായിട്ട് പറഞ്ഞു അങ്ങനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ വിഷയം പര്യവസാനിച്ചു കഴിഞ്ഞു ഇനി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണ തെരഞ്ഞെടുപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് കാര്യമില്ല ചർച്ച നടന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് യാഥാർത്ഥ്യമാണ് അതിനുശേഷം രാജ്യസഭാ സീറ്റാണ് വാഗ്ദാനം എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് അല്ലെ രാജ്യസഭാ സീറ്റാണ് വാഗ്ദാനം എന്നുള്ള കാര്യം പറഞ്ഞു അത് മാത്രമല്ല കേന്ദ്രത്തോട് കൂടി ചർച്ച ചെയ്യണ്ടേ അതിനുശേഷം തീരുമാനം വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് എങ്ങനെ എത്തി എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് താങ്കൾ പറയുന്നത് ഏത് ജനാധിപത്യ രീതി വെച്ചാണെന്ന് മനസ്സിലാകുന്നില്ല ചർച്ച നടന്ന എല്ലാം പരിഹരിച്ചില്ലേ ഇപ്പോൾ ഒരു ഇഷ്യൂവും ഇല്ലെന്ന രൂപത്തിൽ ശ്രീ നവഷാദരി ആവർത്തിച്ച് പറയുകയാണ് താങ്കൾക്ക് പരിമിതി ഉണ്ടെന്ന് അറിയാം ഞാൻ സി പി എം പ്രതിനിധിയിലേക്ക് പോകുന്നു ശ്രീ കെ കെ സരുൺകുമാർകുമാർ ും എന്ന മട്ടിലാണ് പി കാത്തിരുന്നത് പക്ഷേ അത് നടന്നില്ല കോൺഗ്രസ് പറഞ്ഞതാണേ ഒരു ഒരു ഘട്ടത്തിലും കാത്തു കാത്തിരുന്നിട്ടില്ല ഏറ്റവും ആദ്യം തന്നെ മുന്നണിയിലെ ചർച്ചകൾ പൂർത്തീകരിച്ച് സീറ്റ് വിഭജനം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഏറ്റവും ആദ്യം പൊതുസമൂഹത്തിൽ വെച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു തന്നെ കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി പൂർത്തീകരിച്ചു അപ്പോൾ ഈ ചർച്ചകൾ ഇപ്പോൾ മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ച കേരളത്തിൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ എൽ ഡി എഫിന്റെ സീറ്റ് വിഭജന ചർച്ചയെല്ലാം പൂർത്തീകരിച്ചിരുന്നല്ലോ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കെല്ലാം ബോധ്യമുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിയ എം പിമാരുടെ എണ്ണം ആ എം പിമാരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു സംസ്ഥാനം കേരളമായിരുന്നു ആ കേരളത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ ഒറ്റ എം പിമാര് പോലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കേരളത്തിൽ പതിനെട്ട് എം പിമാരെ യു ഡി എഫിന് ഉണ്ടാകാൻ നിർണായകമായിട്ട് പ്രവർത്തിച്ചത് കൂടുതൽ വോട്ട് സംഭാവന ചെയ്തതും മുസ്ലിം ലീഗ് തന്നെയാണ് അപ്പൊ അത്തരത്തിൽ കോൺഗ്രസിന്റെ വിജയത്തിൽ നിർണായക ശക്തിയായിട്ട് നിന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്നാമതൊരു സീറ്റ് ചോദിച്ചിട്ടാണ് ഈ വിവാദങ്ങൾ ആരംഭിച്ചത് തന്നെ അത് ഏറ്റവും ഭംഗിയായി ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ കഴിയേണ്ടത് കോൺഗ്രസിന്റെ തന്നെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് പരിശോധിച്ചാൽ മുന്നണി രാഷ്ട്രീയത്തിൽ കൂടെ നിൽക്കുന്ന കക്ഷികളെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നതിൽ അമ്പെ പരാജയമാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നത് നാം കാണുകയാണ് ഇപ്പൊ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പല സംസ്ഥാനങ്ങളിലും ധാരണയാകാൻ കഴിഞ്ഞത് നല്ല ലക്ഷണമാണ് പക്ഷേ എന്നിരുന്നാലും ഇരുപത്തൊൻപത് കക്ഷികളെ കൂട്ടിയോജിപ്പിച്ച ഒരു മുന്നണി രൂപീകരിച്ചിട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ പോലും കൂടെ നിൽക്കുന്ന മുന്നണികളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധികളുമെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് അവരുടേതായിട്ടുള്ള ഡിമാൻഡ് വെച്ചു ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു സി പി എം ആണ് പറഞ്ഞത് നാല് സീറ്റ് മൂന്ന് സീറ്റ് എന്ന രൂപത്തിൽ ഏറ്റവും ആദ്യം ശ്രീ കെ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത് ലീഗിന് ആറു സീറ്റിന് അർഹതയുണ്ട് ഈ കേരളത്തിൽ എന്ന് ലീഗിന് സീറ്റിന് അർഹതയുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞത് ആറ് സീറ്റ് കോൺഗ്രസ് നേതാക്കൾ അത് പറയട്ടെ സി പി എമ്മിന് ഇതിലുള്ള താല്പര്യം എന്താണ് നിങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് ചില ഘട്ടങ്ങളിൽ അങ്ങനെ അല്ലാത്ത സാഹചര്യം വരുന്നു ലീഗിനെ ഇത്രത്തോളം പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടം മുതലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇന്നിപ്പോൾ ഇ ഇ പി പറയുന്നു ലീഗിനെ ഇങ്ങനെ വട്ടം കറക്കുകയാണ് കൂടുതൽ സീറ്റിന് അവകാശമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ ലീഗിന് വേണ്ടി ഇങ്ങനെ ശബ്ദിക്കുകയാണ് പലപ്പോഴായി സി പി എം നേതാക്കളുടെ എൽ ഡി എഫ് കൺവീനറുടെയൊക്കെ പ്രതികരണം ആവർത്തിച്ച് ആവർത്തിച്ച് വരാറുണ്ട് ലീഗിന് വേണ്ടി ഇങ്ങനെ ഒരു ഉറച്ച ശബ്ദമായി സി പി എം നിലകൊള്ളുന്ന എന്തിനാണ് നിങ്ങൾ തന്നെയാണ് പകൽ ലീഗും രാത്രി എസ് ഡി പി എുമായി പ്രവർത്തിക്കുന്നവരാണ് ലീഗിലുള്ളതെന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചില ഘട്ടങ്ങളിൽ ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി കണക്കാക്കുന്നു ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് മുന്നിൽ ലീഗ് അല്ല ഒരു ഘട്ടത്തിലും ലീഗിന് കൂടുതൽ സീറ്റ് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലീഗിന് വേണ്ടിയോ ഇടതുപക്ഷം വർത്തമാനം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇടത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും എൽ ഡി എഫിന്റെ കൺവീനർ ആയാലും ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ലീഗ് കൂടുതൽ സീറ്റ് വേണമെന്നാവശ്യപ്പെടാൻ കാരണം അത് ഇവിടെ യു ഡി എഫ് മുന്നണിയിൽ പ്രധാനമായും ഒരു സീറ്റ് പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ കേരളത്തിലുണ്ട് എന്നാൽ ലീഗിനെ ഒറ്റയ്ക്ക് നിന്നാലും നിയമസഭയിൽ ഒറ്റമായി എന്നതാണ് കോൺഗ്രസ് താങ്കൾ ആർത്തിക്കുന്നത് ഞാൻ സമയത്ത് എന്തു പറയണത് എന്ന് ഞാൻ തീരുമാനിക്കുന്നത് അല്ലല്ല എന്ന സമയത്ത് എന്ത് പറയണം എന്ന് ഞാൻ തീരുമാനിക്കും അല്ല താങ്കളുടെ സമയത്ത് താങ്കൾ പറഞ്ഞോളൂ ഇത് അല്ല എത്ര തവണ എന്റെ സമയമാണ് സമയമാണ് മിസ്റ്റർ മിസ്റ്റർ നൗഷാദിന്ന് ഞാനാ തീരുമാനിക്കണം താങ്കൾ അല്ല താങ്കൾ പറയുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടില്ലല്ലോ ഞാനിവിടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് കൂടുതൽ സീറ്റ് ലീഗ് ചോദിക്കാൻ കാരണം അതെന്താണ് കോൺഗ്രസ് കൂടുതൽ ദുർബലമായി എന്നും ആ മുന്നണിയിൽ കോൺഗ്രസിനെ എന്തോ താരതമ്യപ്പെടുത്തുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ സീറ്റ് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് ലീഗിന് ബോധ്യപ്പെടാനുണ്ടായ കാരണം അതാണ് ആ കാരണം ഇപ്പോഴും കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലല്ലോ കാരണം കോൺഗ്രസ് കൂടുതൽ കൂടുതൽ ദുർബലമായി പോയി ഈ ഏറ്റവും അവസാനം രണ്ട് മൂന്ന് ദിവസം മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു പതിനാല് സീറ്റ് ഉണ്ടായിരുന്ന യു ഡി എഫ് പത്ത് സീറ്റായിട്ട് ചുരുങ്ങി ആ പത്തിൽ ഏഴും ലീഗാണ് ജയിച്ചത് നമ്മുടെ മുന്നിൽ കൃത്യമായിട്ട് സംസാരിക്കുന്ന കണക്കുകൾ ഇരിക്കുകയല്ലേ അപ്പൊ ലീഗ് വിചാരിക്കുന്നു യു ഡി എഫിൽ കോൺഗ്രസിന്റെ ബലം കുറഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ സംഘടനാ ശേഷി കുറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് അപ്പൊ താരതമ്യപ്പെടുത്തി കൂടുതൽ സീറ്റ് വാങ്ങിക്കാൻ സീറ്റ് ചോദിക്കുന്നു അല്ലാതെ മാത്രം വിജയമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ആ ആ നിങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ച ഇല്ലായ്മ ഏതൊക്കെ രൂപത്തിൽ ആയിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് ശ്രീ എൻ പി ചെക്കുട്ടി ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ ഉഭയകക്ഷി യോഗത്തിൽ നടന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അറിയാനാകുന്നത് മൂന്നാം സീറ്റില്ല എന്ന തീരുമാനം കോൺഗ്രസ് അറിയിക്കുന്നു അതോടെ ലീഗ് ലീഗ് ആ കാര്യത്തിൽ എതിരഭിപ്രായം പറയുന്നു മൂന്നാം സീറ്റില്ലെങ്കിൽ എന്താണ് പരിഹാരം എന്നുള്ളത് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനത്തിലേക്ക് വരേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും കോഴിക്കോടെങ്കിലും മത്സരിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് ലീഗ് പോയിരുന്നു അങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കും സൗഹൃദ മത്സരം എന്ന പേരാണ് അതിന് കൊടുക്കുന്നത് സൗഹൃദ മത്സരത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഈ രാജ്യസഭാ സീറ്റ് എന്ന ഉറപ്പ് കോൺഗ്രസ് നൽകുന്നത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അല്ല ഇതിലുള്ള പ്രശ്നം ലീഗ് ഈ വിഷയത്തിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തി എന്ന് പറയുന്നില്ല അർത്ഥമില്ല കാരണം കേരളത്തിൽ പിന്നെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും റെപ്രസെൻറ്റേഷൻ വളരെ പ്രധാനമാണ് കേരളത്തിലൊരു പ്രധാനപ്പെട്ട പ്രബലമായ സമുദായം എന്ന നിലയിൽ പത്തിരുപത്തഞ്ച് ശതമാനം അവർ ആളുകൾ അവർക്ക് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ന്യായമായ റെപ്രസെൻറ്റേഷൻ പാർലമെൻ്ററി വേദികളിൽ ആവശ്യമാണത് ബ്രിട്ടീഷ് ഭരണകാലം മുതൽ ഒരു ഉള്ളതാണത് ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി സംവരണം ഉണ്ടായിരുന്നു ബുദ്ധിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങൾ കുഴിച്ച് മറ്റാർക്കും അങ്ങനെയുള്ള അവകാശമില്ല പക്ഷേ ഈ എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും തങ്ങളുടെ കാര്യം പറയാൻ ആവശ്യമായ ന്യായമായ റെപ്രസെൻറ്റേഷൻ ഉറപ്പ് വരുത്തുന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അന്ന് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉറപ്പ് കൊടുത്തിട്ടതാണ് പക്ഷേ ഇന്നിപ്പോൾ അതല്ല സംഭവിക്കുന്നത് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പതിനേഴാം പാർലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ മൈനോറിറ്റി റിപ്രസെൻറ്റേഷൻ മുസ്ലിം റിപ്രസെൻറ്റേഷൻ ഏറ്റവും കുറഞ്ഞ സഭയാണ് ഇപ്പോൾ കഴിഞ്ഞ് പോയത് ഇപ്പോൾ വരുന്ന പതിനെട്ടാം സഭയിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു കൺസർവേഷനും ഇല്ല അവർക്ക് മൈനോറിറ്റീസിനാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഒരു റിപ്രസെൻറ്റേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അതിഗുരുതരമായ പ്രശ്നങ്ങൾ ആ കമ്മ്യൂണിറ്റി നേരുന്നുണ്ട് മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഗൗരവമുള്ള നിരവധി പ്രശ്നങ്ങൾ ഇന്ന് ഇന്ത്യയിലെ ആ കമ്മ്യൂണിറ്റി നേരുന്നുണ്ട് അത് കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം വോയിസ് പാർലമെന്റിൽ ഉയർന്നു വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം കോൺഗ്രസ്സിന് ഇപ്പം ഈ പത്തൊമ്പത് സീറ്റ് അവർക്ക് ലോക്സഭയിൽ എത്ര മുസ്ലിം റെപ്രസെന്റേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കാര്യമായ റെപ്രസെന്റേറ്റീവ്സ് ഒന്നുമില്ല ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ എം ഐ ഷാനവാസ് അദ്ദേഹം മരിച്ചുപോയി വേറെ ചില ആളുകൾ നിർത്തിയിരുന്നു ഷിദ്ദീഖിനെയും മോൾ ഉസ്മാനേക്കും നിർത്തി അവർ തോറ്റും പോയി അപ്പൊ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ചില റെപ്രസെന്റേറ്റീവ്സ് മാത്രമാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ ഉള്ളത് മറ്റു പ്രദേശങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള ഒരു മുസ്ലിം റെപ്രസെന്റേഷൻ പല നോർത്ത് ഇന്ത്യയിൽ നിന്നും കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ രണ്ടു പേർ മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത് രണ്ടേ രണ്ട് എം പിമാർ അതെ അതെ അതൊരു പ്രശ്നമാണ് കാരണം എന്താ അത് കോൺഗ്രസിൻ്റെ കുഴപ്പമല്ല കേട്ടോ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ക്ഷീ ക്ഷീണിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർക്ക് പിന്നെ പഴയ കരുത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വയ്ക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ട റെ കിട്ടുന്നില്ല പക്ഷേ കേരളത്തിലെങ്കിലും ജന ജയസാധ്യതയുള്ള ഉള്ള കേരളത്തിലെങ്കിലും ഈ മൈനോറിറ്റി റീപ്രസൻറ്റേഷൻ ഉറപ്പാക്കാൻ അവർ ബാധ്യതമാണ് പക്ഷേ മറ്റു പല സമ്മർദ്ദങ്ങളുണ്ട് നിലവിലുള്ള സ്ഥാനാർത്ഥികളെ മാറ്റാൻ കഴിയില്ല ഇതൊക്കെ ഇരുപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന് അവരുടെ കമ്മ്യൂണിറ്റിയോട് അവർക്ക് ഉത്തരവാദിത്വം അവരുടെ കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് നമ്മൾക്ക് ന്യായമായ നമ്മുടെ കാര്യങ്ങൾ പറയാൻ പാർലമെന്റിൽ ആളില്ലാത്തതെന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ ചോദിക്കുമ്പോൾ ആ അതിന് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ലീഗിനുണ്ട് ദേ ആർ ആൻസറബിൾ ടു ദ കമ്മ്യൂണിറ്റി കാരണം കമ്മ്യൂണിറ്റിയാണ് അവർക്ക് അവർക്ക് വെള്ളവും ഒളിച്ചും നൽകുന്നത് അവർക്ക് അവർക്ക് പിന്തുണ നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ലീഗ് ഞങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻ കൂടുതൽ വേണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അതിപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് അംഗീകരിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പിന്നെ ലോക്സഭയിൽ ഇല്ലെങ്കിൽ രാജ്യസഭയിൽ തരാം അത് ആതൊരു ന്യായമായ ഒരു ഒരു ഗിവൻ ടേക്ക് ആണ് ആ നിലയിൽ മാത്രമാണ് റേപ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുമോ മുസ്ലിങ്ങൾ ഇല്ലാത്തൊരു പാർലമെന്റ് അങ്ങനെ നമുക്ക് ആലോചിക്കാൻ കഴിയും ഇന്ത്യൻ പാർലമെന്റ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഇല്ലാത്ത പാർലമെന്റ് ഒരു വിഷയമേ അല്ല ഇപ്പോൾ കോൺഗ്രസ് ആയാലും ശരി മറ്റ് യു ഡി എഫ് ജനാധിപത്യ കക്ഷികളായാലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം റെപ്രസൻ്റേഷൻ ഉറപ്പാക്കാന്നുള്ള പ്രധാനമാണ് അതിന് പറ്റിയ ഒരു അന്തരീക്ഷം ഇന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നത് പിന്നെ രാജ്യസഭയിലാണോ ലോകസഭയിലാണോ എന്നുള്ളതൊന്നും അത്തരം തർക്കത്തിൻ്റെ പേരിൽ അവർ തമ്മിൽ അടിച്ച് പിരിയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ കുറെ കൂടി മാന്യമായ രൂപത്തിൽ രണ്ട് കൂട്ടരും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു വേദി കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഡോക്ടർ എം എൻ കാരശ്ശേരി ഇരുപത്തിയാറ് ശതമാനം മുസ്ലിം വിഭാഗമാണ് കേരളത്തിൽ ഉള്ളത് അതിനനുസരിച്ചുള്ള പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വെക്കുന്നത് അതിലപ്പുറം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ നടക്കുന്ന അല്ലെങ്കിൽ അവകാശ ലംഘനങ്ങളിൽ എത്രത്തോളം കോൺഗ്രസ് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആശങ്ക പോലും രേഖപ്പെടുത്തുന്നുണ്ട് ലീഗ് പല ഘട്ടത്തിലും അത് പരസ്യമായി തന്നെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ ഞങ്ങളേ ഉള്ളൂ എന്നൊരു കാര്യത്തിലേക്ക് എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സിലാക്കലിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നുണ്ട് അതല്ലേ ഈ ആവശ്യം ഉറപ്പിച്ചു പറയാനുള്ള ഒരു കാരണം യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ നോട്ടത്തിൽ മുസ്ലിം ലീഗാണ് കാരണം കേരളത്തിലെ ഇപ്പോൾ കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇലക്ഷൻ നേരിടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും അധികം കെട്ടുറപ്പുള്ള പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് രണ്ടാമത്തെ പാർട്ടി മുസ്ലിം ലീഗാണ് അപ്പോൾ അവർ കോൺഗ്രസ്സുമായിട്ട് വഴി പിരിഞ്ഞാൽ പിന്നെ യു ഡി എഫിനൊരു സാധനമില്ല അത് വളരെ വ്യക്തമാണ് തീർച്ചയായിട്ടും സി പി എമ്മിന് ഇതിൽ നിക്ഷിപ്ത താല്പര്യമുണ്ട് അവർ പല തരത്തിൽ ഈ കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ട് വിഘടിക്കാനുള്ള പണികൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നുണ്ട് അതിപ്പോൾ ലീഗിന് റെപ്രസെൻറ്റേഷൻ പോരാ അവർക്ക് മൂന്ന് സീറ്റിനല്ല നാല് സീറ്റിനോ ആറ് സീറ്റിനോ അർഹതയുണ്ട് എന്നൊക്കെ വളരെ ആദ്യോടുകൂടി പറയുന്നത് സി പി എം ആണ് ഇതുപോലെ സമസ്ത ഇ കെ സമസ്തയിലെ പല പുരോഹിതന്മാരെയും അതിൻ്റെ നേതാക്കളെയൊക്കെ പാർട്ടിയില്ലാതെ നേർക്കു നേരെ സമീപിക്കുകയും അവർക്ക് എല്ലാ തരത്തിലുള്ള ഊറ്റവും ഊർജ്ജവും കൊടുക്കുകയും ചെയ്യുന്നത് സി പി എം ആണ് അതൊക്കെ അവരുടെ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇന്നത്തെ ചർച്ചയിൽ മൂന്നാമത്തെ സീറ്റ് രാജ്യസഭയിലാവാം എന്ന ഒരു ധാരണയിലെത്തി എന്ന് കേൾക്കുമ്പോൾ വളരെ ആശ്വാസം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താ കാരണം വെച്ചാൽ ഞാൻ മുസ്ലിം ലീഗ് കാരണോ കോൺഗ്രസ് കാരണോ യു ഡി എഫ് കാരണോ ഒന്നും ആയിട്ടല്ല എന്താ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ രക്ഷാമാർഗം എന്ന് പറയുന്നത് രണ്ട് സമാന്തര ശക്തികൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒന്ന് എൽ ഒന്ന് യു സാധാരണഗതിയിൽ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് അതിങ്ങനെ മാറി മാറി കളിക്കുകയാണ് അപ്പോൾ അതില്ലാതെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ അവരെ രഹസ്യമായോ പരസ്യമായോ പിന്തുണയ്ക്കാൻ തീർച്ചയായിട്ടും സി പി എം ഉണ്ടാവുന്നതാണ് എൻ്റെ കണക്ക് അത് ഇത്ത ഇന്നത്തെ ഉടനെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് ലീഗ് മാറും അതിന്റെ ധാരാളം പശ്ചാത്തല പ്രവർത്തനങ്ങളാണ് എം വി ഗോവിന്ദം മാഷോ അതുപോലുള്ള ആളുകളൊക്കെ ലീഗിനെ പുകഴ്ത്തിയിട്ട് അത് മതേതര കക്ഷിയാണ് അത് വർഗീയമല്ല എന്ന് പറയുന്നത് ഇതുപോലെ മുസ്ലിം ലീഗും അവർ പ്രതിപക്ഷത്താണ് എന്നുള്ള നിലയ്ക്ക് വിമർശിക്കേണ്ട പല കാര്യങ്ങളിലും സി പി എമ്മിനെ വിമർശിക്കാതെ മൗനം പാലിക്കുന്ന ഒരു പണി കുറെ കാലമായിട്ട് ലീഗ് എടുക്കുന്നുണ്ട് അപ്പോ ആ ഞങ്ങളെ മറ്റേ ഷാജി പറഞ്ഞിട്ടുണ്ട് അല്ലെ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ അല്ലെ ഞങ്ങളുടെ ചന്ദ്രിയെ ലേഖനം വന്നിട്ടുണ്ട് എന്ന് പറയല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കന്മാർ സി പി എമ്മിനെ നേർക്കു നേരെ വിമർശിക്കുന്നത് എന്നത്ര കുറയ്ക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നയപരമായ കാര്യങ്ങളിലാണെങ്കിലും വ്യക്തിപരമായ ഒക്കെ അത് വളരെ മിതം കൂടിയാണ് ലീഗ് പെരുമാറുക അപ്പോൾ ഇവിടെ ഇപ്പം തൽക്കാലം യു ഡി എഫ് തകരുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്താൽ ഒരിക്കലും ഭരണം മാറാത്ത തരത്തിലുള്ള ഒരു എൽ ഡി എഫ് രൂപം കൊള്ളുക എന്നായിരിക്കും ആത്യന്തിക ഫലം പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് എൽ ഡി എഫിനെ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ എടുക്കണം എന്ന് പറഞ്ഞതിനാണല്ലോ എം വി രാഘവനെ പുറത്താക്കിയത് ബദൽ രേഖ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ നമ്മൾ ഈ സമയത്ത് ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ വേറെ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും എം വി രാഘവൻ നടത്തിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ പല ആളുകളും അന്നിപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇ കെ നായനാർ പോലും ആ അഭിപ്രായക്കാരനായിരുന്നു പിന്നെ ആ പാർട്ടിക്കകത്തേലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർ എം ബി ആറിനെതിരായിട്ട് തിരിയുകയും അദ്ദേഹം പുറത്തു പോവുകയും അദ്ദേഹം വേറെ പാർട്ടി ഒക്കെ ചെയ്തു അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും വേണം ഒരു കൂട്ടർ ഭരിക്കുമോ വേറെ കൂട്ടിട്ട് പ്രതിപക്ഷത്ത് വേണം അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ജനാധിപത്യം ശക്തിപ്പെടുന്ന രീതി അപ്പോൾ ഇന്നലെ ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു വിട്ടുവീഴ്ച അതിപ്പോൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ലീഗും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് അത് നന്നായി എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ലീഗ് പറഞ്ഞതിൽ ഒരു തെറ്റും ശരി ലീഗിന്റെ ആവശ്യം ന്യായമാണ് എന്ന് ഡോക്ടർ എം കാരശ്ശേരി വിശ്വസിക്കുകയാണ് ശ്രീ നൌഷാദ് അലി ഇപ്പോൾ നേരത്തെ സി പി എം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ അരുൺകുമാർ പറഞ്ഞപ്പോൾ താങ്കൾ ക്ഷുഭിതനായി പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമില്ലേ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ലീഗിനെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നതിനപ്പുറം ലീഗിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ സി പി എം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ സാഹചര്യം ഭയന്നിരുന്നോ ഇതിപ്പോൾ കാസർഗോഡ് കാസർഗോഡ് മുതൽ തൃശൂർ വരെ ലീഗ് പിന്തുണയില്ലാതെ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കുമോ എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു പിന്നെ അവിടെയും തീരുന്നില്ലല്ലോ കളമശ്ശേരിയുണ്ട് ആലുവയുണ്ട് ഈരാറ്റുപേട്ടയുണ്ട് പൂഞ്ഞാറുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ലീഗ് വിചാരിച്ചാൽ കാര്യങ്ങൾ മാറി മറിയും ആ ആശങ്ക ഇന്നത്തെ യോഗശേഷം കോൺഗ്രസിനെ ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ യോഗത്തിൽ സ്മൃതി ഞാൻ ക്ഷുഭിതനായതല്ല ഞാൻ ക്ഷുഭിതനായതല്ല ഞാൻ ഇടപെട്ടത് എനിക്കങ്ങനെ ഇടപെടുന്ന സ്വഭാവമില്ല ഞാൻ ഇടപെട്ടത് മുസ്ലിം ലീഗ് എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചാൽ ഒറ്റയ്ക്ക് ജയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടല്ല കോൺഗ്രസ് കേരളത്തിൽ എവിടെയും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും പുനരാവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത് ഇതൊക്കെ ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലും എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബലത്തിലുമാണ് ഈ ആളുകൾ ഇങ്ങനെ തള്ളിവിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാതെ കേരളില്ലാതെയും ജയിക്കാനാകും പ്രത്യേകിച്ച് കാസർഗോഡ് മുതൽ തൃശൂർ വരെ നിങ്ങൾ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ ഒന്നും ഒന്നും കൂട്ടിയ രണ്ടാണ് എന്നൊക്കെയുള്ള പരമ്പരാഗത ധാരണയിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തേണ്ട കോൺഗ്രസ് എത്രമാത്രം ശക്തമായ പാർട്ടിയാണ് പൊതുബോധത്തെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയും എല്ലാ ജനങ്ങൾക്കും എത്രത്തോളം ദഹിക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളതൊക്കെ പ്രസ്താവ്യമായ കാര്യമാണ് നമ്മൾ ഈ സാങ്കല്പിക കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്ക്ലൂസീവിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല കോൺഗ്രസിൻ്റെ ശക്തി എന്താണ് എന്ന് കോൺഗ്രസ് കോൺഗ്രസ് അറിഞ്ഞിട്ടുള്ളവർക്ക് അറിയാം അറിയാം ഇല്ലാതായാലുള്ള കുഴപ്പം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനാധിപത്യ ബോധമുള്ളവർക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ലീഗിന്റെ അറിയുന്നത് കൊണ്ടാണല്ലോ ആവശ്യം കെ പറയുന്നത് വടകരയിൽ ലീഗിന്റെ പിന്തുണ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഈ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള കാര്യം പറഞ്ഞല്ലോ ഇതിപ്പോൾ ഇങ്ങനെയല്ല ഒരു ഈ ചർച്ചയിൽ തീരുമാനമായിരുന്നില്ല എങ്കിൽ ഒരു സൗഹൃദ മത്സരം എന്നുള്ളത് കോഴിക്കോട്ട് സൗഹൃദ മത്സരം എന്നുള്ളത് ലീഗ് വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് എം കെ രാഘവനെതിരെ മത്സരിച്ചാൽ എന്താകുമായിരുന്നു സ്ഥിതി ഞാൻ ഈ സ്മൃതി ചോദ്യം ചോദിക്കാനെടുക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയമെങ്കിലും ഉത്തരം പറയാൻ എനിക്ക് അനുവദിച്ച് തരണം എന്ന് അഭ്യർത്ഥനയുണ്ട് മറ്റുള്ളവരോട് കാണിക്കുന്ന നീതി എന്നോടും കാണിക്കണം അതാണല്ലോ നമ്മുടെ ഒരു ആരോഗ്യകരമായ ഒരു സംവാദത്തിന് ചേർന്ന ഒരു ശൈലി ഞാൻ നിങ്ങളൊരു കാര്യം പറയുന്നത് ലീഗിന് പിന്നെ രണ്ട് സീറ്റിനോ മൂന്ന് സീറ്റിനോ അർഹതയില്ല എന്ന് മുരളീധരം മാത്രമല്ല ഒരു കോൺഗ്രസ് നേതാക്കൾക്കും അഭിപ്രായമില്ല കാരണം മുസ്ലിം ലീഗ് എന്ന പാർട്ടി അസ്പൃശ്യത പേര് ഒരു കാലത്ത് തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് സി എച്ചിനെയും മഞ്ചേരി കായിതമില്ലത്തിനെയും ഒറ്റക്ക് മത്സരിപ്പിച്ച് ജയിപ്പിച്ചൊരു പാർട്ടിയാണ് ഒരു മുന്നണിയുടെയും സഹായവും ഇല്ലാതെ അവിടെ മുസ്ലിം ലീഗിനെക്കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കണം ഞങ്ങൾക്ക് കൃത്യമായിട്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് ബോധ്യമുണ്ട് ഈ മുസ്ലിം ലീഗ് അങ്ങനെ രണ്ട് സീറ്റിൽ ഒറ്റക്ക് മത്സരിച്ച് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഈ ഇരുപത്തി നാല് വരെയുള്ള കാലത്ത് മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റിന് വേണ്ടിയിട്ട് ബലം പിടിക്കുകയോ അവരുടെ പിന്നെ ശേഷി ഉപയോഗിച്ചിട്ട് അത് വാങ്ങിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ മുസ്ലിം ലീഗിന് കൃത്യമായ ചില രാഷ്ട്രീയ രീതികളും അന്തർലീനമായ ചില അവരുടെ ഒരു മുൻവിധികളൊക്കെയുണ്ട് ലക്ഷദ്വീപ് എന്നൊരു സ്ഥലത്ത് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ശതമാനം മുസ്ലിംകളൊരു സ്ഥലമാണ് അവിടെ മുസ്ലിം ലീഗ് വേണ്ട അവിടുത്തുകാർക്ക് കോൺഗ്രസ് ആണ് നല്ലത് എന്ന് പ്രഖ്യാപിച്ചത് സി എച്ച് മുഹമ്മദ് കോയയാണ് അതിൻ്റെയൊക്കെ പിന്നിലൊരു ദീർഘവീക്ഷണമുണ്ട് അത്തരത്തിലൊക്കെ പരുവപ്പെട്ട് പാകപ്പെട്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് ഞങ്ങൾ ഇനി ഒറ്റ കാര്യം കൂടി സ്മൃതി മനസ്സിലാക്കിക്കോ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷത്തെ കേരള രാഷ്ട്രീയം എടുത്താൽ മുസ്ലിം ലീഗ് യു ഡി എഫിലൊരു നിർണായക ശക്തിയാണ് എന്ന തോന്നലുണ്ടാവുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന് കീഴടങ്ങുന്നു കുഞ്ഞാലിക്കുട്ടിയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് വന്നാൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും കുഞ്ഞുഞ്ഞും ഭരിക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇസ്ലാമോ ഫോബിയുടെ അന്തരീക്ഷം മോദി ഭരണം കാരണം വന്നപ്പോൾ ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് വന്നാല് ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും അമീറും പരിക്കും ഇത്തരത്തിലൊക്കെ വർഗീയമാക്കാൻ അവസരം പാർക്കുന്ന ചെന്നായിക്കളുടെ സ്വഭാവമാണ് കേരളത്തിൽ സി പി എമ്മിനുള്ളത് അവരിപ്പം ലീഗിനെ കുറിച്ച് കുറെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ നാളെ ലീഗ് അവരുടെ ധാരണകളിൽ നിന്നൊക്കെ തെറ്റിപ്പോകുന്നു എന്ന് അവർക്ക് തോന്നിയാൽ ഉടനെ ആ പ്ലേറ്റ് മാറ്റിയിടും ഈ പറഞ്ഞ മതേതരത്വം അവിടെ ഉണ്ടാവില്ല ലീഗ് വർഗീയമാകും ലീഗ് എസ് ഡി പി ആകും ലീഗിന് കീഴടങ്ങുന്ന പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറും അവരൊരു ഭൂരിപക്ഷ ധ്രുവീകരണം അതിന് ക്രിസ്ത്യൻ വിഭാഗത്തെ കൂടി അങ്ങനെ കൂട്ടാൻ പറ്റുമെന്നാലോചിച്ച് മുസ്ലീങ്ങളെ പാർശ്വവൽക്കരിച്ചിട്ട് ഒരു ധ്രുവീകരണത്തിന് ഇതേ സി ശ്രമിക്കും അവർക്ക് വിജയത്തിനപ്പുറം കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക് കീറിപ്പറയുന്നതിനെ കുറിച്ച് ഒരു ശങ്കയും നാളെ പ്രളയമാണെങ്കിൽ ഇന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്ത മാത്രമുള്ള ഒരു പാർട്ടിയാണ് സി പി എം ഇവിടെ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ജമാഅത്ത് ഇസ്ലാം ആദ്യമായിട്ട് പൊളിറ്റിക്സിൽ ഇടപെടാൻ തുടങ്ങിയത് ഈ മൂന്നാല് വർഷം മുമ്പ് വരെ ജമാഅത്ത് സി പി എമ്മിന്റെ കൂടാരത്തിലായിരുന്നു അപ്പൊ അവരെ കോർപ്പറേറ്റ് സാമ്രാജ്യത്തെ കൊളോണിയൽ ശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ മാർഗമധ്യേ ഉള്ളവരും അവർ സി പി എമ്മിനെ വിട്ടപ്പോൾ അവർ തീവ്രവാദികളും അവർ ഭീകരവാദികളും ഒക്കെ ആയിട്ട് ഇവർ ചിത്രീകരിക്കാൻ തുടങ്ങി ഇത്തരത്തിൽ സി പി എമ്മ മാറ്റിയും മറിച്ചുമൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി ഏത് വേഷവും കെട്ടിയാടുന്ന കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇന്ത്യക്ക് പുറത്ത് ഒരു സാധ്യതയും ഇല്ലാത്ത പാർട്ടിയാണ് അവർ ഇന്ത്യ മുന്നണിയിലെ കക്ഷിയാണെന്നാണല്ലോ പറയുന്നത് അവരാകെ ശക്തിയുള്ള കേരളത്തിൽ കോൺഗ്രസുമായിട്ട് മത്സരിക്കുന്നു ബംഗാളിലും മമതയായിട്ടും സഖ്യവും പിന്നെ എന്ത് ഇന്ത്യ മുന്നണിയും എന്ത് ബി ബി ജെ പി വിരുദ്ധതയൊക്കെയാണ് പ്രായോഗികമായിട്ട് ഇവർ പയറ്റുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നേരത്തെ എം എൻ കാരശ്ശേരി മാഷം എൻ പി ചേക്കുട്ടിയൊക്കെ പറഞ്ഞ പോലെ കേരളത്തിന്റെ മുന്നണി രാഷ്ട്രീയത്തിന്റെ സന്തുലിതത്വം ഇല്ലായ്മ ചെയ്ത് ബി ജെ പിക്ക് കടന്നു വരുവാനുള്ള അവസരമാണ് നിങ്ങൾ ഒരുക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള വീക്ഷണവും നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഇല്ല നിങ്ങൾക്ക് ക്ഷണിതമായ നേട്ടങ്ങളിൽ ീഗിനു കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട് ശ്രീ വരാം ഇവിടെ ബി ജെ പിയെ തടയാൻ ഇടതുപക്ഷവും സി പി എമ്മും തയ്യാറാകുന്നില്ല ശ്രമിക്കുന്നില്ല അതുപോലെ തന്നെ ലീഗിനെ അടത്തി എടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന രൂപത്തിൽ യാതൊരു വസ്തുതയുമില്ലാത്ത ആരോപണമാണ് ഇവിടെ ആവർത്തിക്കുന്നത് ഞാനത് ചോദിച്ചോട്ടെ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അന്ന് വയനാട്ട് സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും അന്നും ലീഗ് വയനാട് സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ മൂന്നാമത്തെ സീറ്റിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി വരവിന്റെ വരവിനെ ഏറ്റവും കയ്യടിച്ച് സ്വീകരിച്ച് ലീഗാണ് പക്ഷേ ആ ആഹ്ലാദ പ്രകടനം അതായത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പോലും ലീഗിന് സ്വന്തമായി ഒരു കൊടി പിടിക്കാൻ അവരുടെ ഐഡന്റിറ്റി കാണിക്കാൻ പോലും അനുവദിക്കാതെ പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരൊറ്റ സം ഒറ്റ മണ്ഡലങ്ങളിലും ലീഗിന്റെ കൊടി ഉയർത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതല്ലേ എന്തിനാണ് കോൺഗ്രസ് അത്തരത്തിൽ ലീഗ് കൂടെ കൂട്ടിക്കോട്ടെ വോട്ട് ചെയ്തോട്ടെ ഞങ്ങളുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായി നിന്നോട്ടെ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കൊടി പിടിക്കാൻ പാടില്ല എന്ന് പറയാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് തീവ്രവർഗീയതക്കെതിരെ ശരിക്കും മൃദു ഹിന്ദുത്വം വച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടവും മറ്റു ഇടപെടലും നടക്കുമ്പോ ആ മൃദു ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ലീഗിന്റെ കൊടി ഞങ്ങൾക്ക് തടസ്സമാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അങ്ങനെ ഒരു അമിത്ഷായുടെ വ്യാഖ്യാ ഒരു വ്യാഖ്യാനം കേട്ട് തങ്ങളുടെ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയോട് കൊടി പിടിക്കരുതെന്ന് പറയാൻ ഇത്ര ഭയപ്പാടെതിനാണ് കോൺഗ്രസിന് കോൺഗ്രസിന് യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു മുന്നണിയുടെ കൊടി സംഭവിച്ചത് എന്താണ് അത്ര ഭയപ്പെടുന്നത് ആരാണ് ഞാൻ പറയട്ടെ എന്തിനാണ് അങ്ങനെ കൊടി പിടിക്കാൻ പാടില്ല സമയത്ത് പറയാമല്ലോ എന്താ അദ്ദേഹത്തിന്റെ പൊള്ളുന്നത് അരുൺ താങ്കളുടെ വാദം ആ ഞാൻ പറയട്ടെ അല്ല അല്ല അത് അദ്ദേഹത്തിന്റെ സമയത്ത് പറഞ്ഞാൽ മതി ചർച്ചയിൽ അന്തസ്സ് കാണിക്കണം ഞാൻ ആദ്യം ഇവിടെ കെ മുരളീധരനാണ് ആറ് സീറ്റ് ലീഗിന് അർഹതയുണ്ടെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ യാഥാർത്ഥ്യം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ യു ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ പത്ത് സീറ്റിൽ ഏഴും ലീഗിന്റെ അദ്ദേഹം ഒച്ചപ്പാടുണ്ടാക്കിയല്ലോ ഇത് ജനങ്ങളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഒരു യു ഡി എഫിൽ ഒരു ഘടകകക്ഷിയെ അടർത്തി എടുക്കേണ്ട സാഹചര്യം കാരണം ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നണിയാണ് എൽ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ അലമ്പ് കാണിക്കാൻ വന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ആരംഭിച്ചതിന് ശേഷം എൽ ഡി എഫ് ഏറ്റവും ശക്തമായി പതിനൊന്നോളം ഘടക കക്ഷികൾ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ട് പുറത്തുനിന്ന് പിന്താകുന്ന ഏഴോളം കക്ഷികളുണ്ട് ഏറ്റവും ശക്തമായിട്ട് തന്നെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ചയിലേക്ക് നയിച്ചത് ഈ എൽ ഡി എഫ് അല്ലേ ശരിക്കും പറഞ്ഞാൽ നാല്പത്തിരണ്ട് ശതമാനം വോട്ടിൽ നിന്ന് നാല്പത്തഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി ഈ വോട്ട് മാറിയത് ഇതേ എൽ ഡി എഫ് സംവിധാനത്തിലാ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനു യു ഡി എഫിൽ നിന്ന് നാളെ നടത്തിയെടുക്കണം ഈ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഞാൻ അതിലേക്ക് വരാം ഒറ്റ പോയിന്റോടെ ഞാൻ പറയട്ടെ ഇവരൊക്കെ ചർച്ച ചെയ്തപ്പോ മിണ്ടാതിരുന്നത് അവിടെ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള സമയം തന്നെ ഇവിടെ പലസ്തീൻ വിഷയം ഉയർന്നു വന്നു ആ പലസ്തീൻ വിഷയം ഉയർന്നു വന്നപ്പോ ഈ കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും പ്രതിഷേധ പ്രകടനവും അതിനെതിരായിട്ടുള്ള സെമിനാറും സംവാദങ്ങളും ഉണ്ടായി അവിടെ ലീഗ് ഒറ്റയ്ക്കാണ് ആ സെമിനാറുകൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് എന്നാണ് അതിലൊരു ഒരു ഓപ്പൺ പരിപാടി സംഘടിപ്പിച്ചത് ഈ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഒരു പരിപാടി നടത്താൻ കോൺഗ്രസ് തയ്യാറായത് ഇവർ ഭയങ്കര മുന്നണിയാണല്ലോ എന്താണ് കോൺഗ്രസ് അതിന് നേരത്തെ തയ്യാറാകാത്തത് അതുകൊണ്ട് മുസ്ലിം ലീഗിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ എല്ലാം അതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി തന്നെ അനുകൂലമായി ആ രംഗത്ത് ഏറ്റവും ശക്തമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ശശി അവസാനിപ്പിക്കട്ടെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഞാൻ പറയും ഞാൻ ഒന്ന് പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം ശശി തരൂർ അടക്കം വന്ന അഭിപ്രായം പറഞ്ഞപ്പോഴും ലീഗിലെ ഘടക കക്ഷികൾ ലീഗിലെ ലീഗിലെ അണിനിരന്ന സാധാരണക്കാർ വലിയ പ്രതിഷേധമായി രംഗത്ത് വന്നു ഇവിടെ ശിലാസ്ഥാപനമായി ബന്ധപ്പെട്ടുണ്ട് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുണ്ട് രാമക്ഷേത്രം അതിലും കോൺഗ്രസ് ഒരു അഭിപ്രായം പറയാൻ വൈകി വൈകി മുന്നോട്ട് പോയപ്പോൾ അതിൽ പ്രതിഷേധവുമായി ഏറ്റവും ആദ്യം ലീഗും ലീഗിലെ സാധാരണക്കാരായ പ്രവർത്തകരും രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെയെല്ലാം ഈ കേരളത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ ലീഗ് അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അതിനോട് മുഖം തിരിക്കുന്ന നിരവധി സമീപനങ്ങൾ അടുത്ത കാലത്തുണ്ടായിരുന്ന പല പ്രവർത്തകർ വേദനയിൽ അല്ല അല്ല സ്മൃതി ഞാൻ പറയട്ടെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയുക എന്നുള്ളത് സി പി എമ്മിന്റെ കടമയാണ് എൻഡിഎഫിന്റെ കടമയാണ് നിരീക്ഷിക്കുമ്പോൾ നേരത്തെ തന്നെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന അഭിപ്രായം ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മറിച്ച് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് പകൽ മുസ്ലിം ലീഗും രാത്രി ന്യൂ ന്യൂനപക്ഷ വർഗീയതയിൽ ഒരു മതത്തിന്റെ പേരിൽ ഒരു രാജ്യം സൃഷ്ടിക്കാൻ നടക്കുന്നവരെ മാറ്റി നിർത്തണം അകറ്റി നിർത്തണം എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു നേതാക്കളെ കുറിച്ചുണ്ടായിരുന്നു എസ് ഡി പിള്ളഭിഎ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ് ലീഗ് എന്ന് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഒരു മതത്തിന്റെ പേരിൽ രാഷ്ട്രം സൃഷ്ടിക്കാൻ നടക്കുന്നവർ വേറെയാണ് അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്താണ് സ്മൃതി ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ പറഞ്ഞ അവസാനിപ്പിക്കല എന്റെ ചോദ്യങ്ങൾക്ക് ടീച്ചർ എന്താണ് പറഞ്ഞത് നേതാവ് തന്നെ പറയാത്തത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ അഭിപ്രായം ഇവിടെ എന്താ വിഷയം കോൺഗ്രസ് അല്ല ശൈലജ ടീച്ചറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് ആ വിഷയത്തിൽ ഇന്ത്യയിലെ മുഴുവൻ നിയമസഭാ തെരഞ്ഞെടുപ്പും പൂർത്തീകരിയാ പൂർത്തിയാകുന്നത് വരെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം ലീഗിന്റെ അണികളിലടക്കം വലിയ പ്രതിഷേധം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ആ കാര്യത്തിന്റെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പോയിന്റ് അല്ലേ ഇവിടെ പറഞ്ഞത് അതെന്താ നിങ്ങൾക്കങ്ങ് മനസ്സിലാവാത്തത് ഇവിടെ ഞാൻ കൃത്യമായി പറഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നണി ചർച്ച പൂർത്തിയായി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയായി ഇനി പ്രഖ്യാപനമേ ഉള്ളൂ ഞങ്ങൾക്ക് ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിൽ ഒരു മുന്നണി അവരുടെ മുന്നണിയെ തകർക്കാനോ മറ്റു തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായം ഞങ്ങൾ പറയും കാരണം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിരവധി അണികൾ ഞങ്ങളോടൊപ്പം വന്ന് ചേരുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അഞ്ച് സീറ്റ് ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഞങ്ങൾ പത്തായി മാറിയത് ഇരട്ടിയായി മാറുക പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞങ്ങളെ തകർക്കാൻ വലതുപക്ഷവും മാധ്യമങ്ങളും വലിയ ഗൂഢാലോചന നടത്തി ഉടപ്രചരണം നടത്തുമ്പോൾ അഞ്ച് പത്തായി മാറുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് കൂടുതൽ ഒഴുക്ക് എൽ ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ടാകും ആ ഒഴുക്കിനെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും തുടർച്ച ലോക്സഭാ ും എന്നുള്ളതാണ് വി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒഴുക്കിന്റെ തുടർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശരി ശ്രീനാഷാദ് അലി താങ്കൾക്ക് വേഗത്തിൽ മറുപടി നൽകാം അരുൺകുമാറിനുശേഷം ബാക്കി രണ്ടുപേരിലേക്ക് കൂടി പോകാനുള്ളതുകൊണ്ടാണ് അല്ല തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാകും ഞാൻ ഇവിടെ സ്മൃതി എനിക്ക് പറയാനുള്ളത് ഈ അരുൺകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് മേൽ അവർ പറഞ്ഞതായിട്ട് അവരെടുത്തതായിട്ടൊരു നൊണ ഒരു നിലപാടുണ്ടാക്കി പറയുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർവണം നടത്തുകയും ചെയ്യുന്നത് അത് അനാരോഗ്യകരമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ ഇവിടെ ലീഗിന് കൂടുതൽ അർഹതയുണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കൾമാർക്കും ബോ ബോധ്യമുണ്ട് ഞാൻ പറയുകയാണ് പറയാണ് 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 അതാണ് അത് മുരളീധരൻ ആറ് സീറ്റിനും ലീഗിന് അർഹതയുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഒരു പ്രസ്താവന അരുൺകുമാർ പറഞ്ഞ പണി ഞാൻ പറഞ്ഞ പണി ഞാൻ എടുക്കാം പറഞ്ഞ പണി ഞാൻ എടുക്കാം അരുൺകുമാർ പറഞ്ഞ പണി രണ്ടാമതായിട്ട് ഇവിടെ ദേശീയ അല്ല അയച്ചെന്നാൽ താങ്കൾ പറഞ്ഞ പണി ഞാൻ എടുക്കാം ഒന്ന് രണ്ടാമതായിട്ട് ഇവിടെ ദേശീയ പരമോന്നത ബോഡി ആദ്യത്തെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പലസ്തീൻ 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 നിങ്ങൾ വെറുതെ പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട കാര്യമുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ കേക്കാം പലസ്തീൻ വിഷയത്തിൽ ആദ്യമായിട്ട് അത്രമൊരു നിലപാടെടുത്ത പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ ആദ്യമായിട്ട് പലസ്തീൻ വിഷയത്തിൽ ഒരു റാലി നടത്തിയ പാർട്ടി കോൺഗ്രസ് ആണ് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മലപ്പുറത്ത് റാലി നടത്തി അത് കഴിഞ്ഞിട്ടാണ് എല്ലാ പാർട്ടി പരിപാടിയും നടന്നത് അത് കഴിഞ്ഞ അവസാനം ഞങ്ങൾ കോഴിക്കോട് റാലി നടത്തി ഇതാണ് പലസ്തീൻ വിഷയത്തിലെ കാര്യം ഇവിടെ രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു രാമക്ഷേത്രത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു എന്നാണ് രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് കോൺഗ്രസ് സുചിന്തിതമായ നിലപാടെടുത്തു ഞങ്ങളതിന് പോകുന്നില്ല അതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് സി പി എമ്മിന് ഇതിൽ എന്ത് കാര്യം ഇവരെന്ത് നിലപാടെടുക്കും ആരെങ്കിലും നോക്കുന്നുണ്ടോ ഇവര് ഈ സമയത്തെടുത്തില്ല സമയെടുത്തത് വൈകി ഇതൊക്കെ ഇങ്ങനെ സദ്യക്ക് പപ്പടത്തിന് വലിപ്പം കൂടി ആൽപായസത്തിന്റെ മധുരം കൂടി എന്നൊക്കെ പറഞ്ഞ മാതിരി ആവലാതി പറയുന്ന ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് അകറ്റാറോ എന്ന് അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവകാശങ്ങൾ ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വേണ്ട രീതിയിൽ ില്ല എന്നുള്ള പരാതിയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ ആ യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സീറ്റ് ധാരണ ഇപ്പോൾ ആയിരിക്കുന്നു അത് ആവാതിരിക്കുകയും മുന്നോട്ട് ഈ രൂപത്തിൽ പോകുകയും ചെയ്താൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ബന്ധം പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ചുരുക്കി അല്ല ആ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതൊരു കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അതിൻ്റെ ചില സങ്കീർണ്ണതകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ നിലനിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊണ്ടും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ആരുണ്ടാവില്ല കാരണം ആകെ ഉണ്ടായിരുന്നത് പിന്നെ ഷാനവാസാണ് അദ്ദേഹം മരിച്ചു ആ സീറ്റാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ വളരെ വളരെ കുറവാണ് അവർക്ക് പല കാരണങ്ങൾ പറയാം പക്ഷേ ആഡക്യൂട്ട് റെക്കപ്രസെൻറ്റേഷൻ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉള്ളതാണ് അർഹതയുള്ളതാണ് മറുഭാഗം നമ്മൾ നോക്കൂ മറുഭാഗത്ത് സി പി എമ്മിന് പതിനഞ്ച് സീറ്റാണ് അവർക്കുള്ളത് പതിനഞ്ച് സീറ്റിൽ നാല് പേർക്കാണ് അവർ സീറ്റ് കൊടുത്തിരുന്നത് എന്ന് വെച്ചാൽ ആഡക്യൂട്ട് റെക്പ്രസെൻറ്റേഷൻ കൂടുതൽ സി പി എം കൊടുത്തിരിക്കുന്നു സി പി എമ്മിന് മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടുന്ന പിന്നെ പങ്കാളിത്തമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ഉയർന്ന ആ പങ്കാളിത്തം അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ അത് ഇന്ത്യയിലെ പാർലമെൻ്ററി സിസ്റ്റത്തിനകത്ത് ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങൾക്ക് പറയാനുള്ള വോയിസ് വളരെ പ്രധാനമാണ് എന്ന് ഒരു പക്ഷേ സി പി എമ്മിന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരെ വോട്ട് പിടിക്കാൻ എന്തൊക്കെ തന്ത്രമായാലും ശരി അതിൻ്റെ പ്രാക്ടിക്കൽ റിസൾട്ട് എന്താന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ മുസ്ലിം വോയിസ് വളരെ പ്രധാനമാണ് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ പാർലമെന്റിലേക്ക് അയക്കാനൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ കുറേ കൂടി എന്താ പറയുക പ്രാക്ടിക്കൽ നിലപാടുകളിലേക്ക് പോകണം അവർ ഇത്തവണ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിൽ പോകുന്നുണ്ട് ഇത് വളരെ സ്വാഗതാർഹമാണ് അതേ സമയത്ത് അതേസമയത്ത് കോൺഗ്രസിന്റെ മൈനോറിറ്റിയിലൊപ്പം കുറഞ്ഞു വരികയാണ് എന്ന കാര്യത്തിൽ ഒരു ശരി ഡോക്ടർ തർക്കവും താങ്കൾക്കും മറ്റൊരു എന്ന് കരുതുന്നു അല്ല മുസ്ലിം കോൺഗ്രസിനെ പറ്റിയുള്ള എതിരഭിപ്രായം ഉള്ളത് പ്രധാനമായിട്ടും ദേശീയ തലത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുസ്ലിം ലീഗിന് കാര്യമായി ഒരു ശക്തി ഉള്ളത് കേരളത്തിലാണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് ഒരു എം പി ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ലീഗ് വേറെ എവിടെയും കാര്യമായിട്ടില്ല പക്ഷേ അഖിലേന്ത്യാ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് തങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊരു അനുഭവം അവർക്കില്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ രാമക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടൽ പരിപാടിക്ക് തന്നെ ക്ഷണിച്ചില്ല എന്ന് പരാതി പറഞ്ഞു ആര് പ്രിയങ്ക ഗാന്ധി ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ഈ തരത്തിലൊക്കെ അവിടുത്തെ പല നേതാക്കന്മാരും കാണിച്ച മൗനം ചിലപ്പോൾ അവർ നടത്തിയ ചില പ്രസ്താവനകൾ ചില പ്രതികരണങ്ങൾ അതിനെപ്പറ്റിയൊക്കെ ലീഗ് അണികളിലും പൊതുവെ മുസ്ലിങ്ങളിലും വലിയ ആകാംക്ഷയുണ്ട് പ്രതിഷേധമുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ തരത്തിൽ ലീഗിനെ കൂടെ നിർത്താൻ വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്നുള്ള ഒരു രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ് കാണിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോദിയുടെ മൂന്നാം വരവിനെപ്പറ്റി ഉള്ള ഇന്ത്യ മുഴുവൻ പരന്ന ഒരു അവസരത്തിൽ ഇവിടുത്തെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ആ തരത്തിൽ വലിയ ഒരു അവസരത്തിൽ കോൺഗ്രസ് തങ്ങളുടെ മതേതരമായ ഭാവം അതിന്റെ സ്വഭാവം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് വരണം അത് മറ്റവർക്ക് ബോധ്യാവും കൂടി വേണം അതെ ലീഗ് ഇല്ലാതെ കോൺഗ്രസ് ഇല്ല യു ഡി എഫ് ഇല്ല എന്നൊരു ബോധ്യം വന്നിരിക്കുന്നു ഇന്നത്തെ യോഗം ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പരസ്യമായി തന്നെ കെ സുധാകരൻ പറയുകയും ചെയ്തു അതിന്മേലുള്ള ലീഗിന്റെ ഔദ്യോഗിക പ്രതികരണം ചൊവ്വാഴ്ച പാണക്കാട്ടെ യോഗത്തിന് ശേഷം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ എസ് അരുൺകുമാർ കെ പി നൌഷാദ് അലി എൻ പി ചെക്കുട്ടി ഡോക്ടർ എം എൻ കാരശ്ശേരി debate with smriti parati card